ചില റിനോവേഷൻ വർക്കുകൾ നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കാറുണ്ട്, എന്നെ അതിശയിപ്പിക്കാറുണ്ട്. നിങ്ങൾ അതിശയിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ചില സാധനം പഴയ വീടുകളൊക്കെ പുതിയ രീതിയിലേക്ക് മാറ്റി, ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറ്റി, എങ്കിൽ പഴമ ഒട്ടും ചോരാതെ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണൊന്ന് തള്ളുക തന്നെ ചെയ്യും, ഒന്ന് നോക്കി നിൽക്കുക തന്നെ ചെയ്യും. പഴയ വീട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേക്കുന്ന ഒരു റിനോവേഷൻ വർക്ക് നിങ്ങളെ കാണിക്കുവാനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഏകദേശം 60 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ വീടിനെ മൊത്തത്തിൽ അടിമൂടി മാറ്റി പുത്തൻ ലുക്കിൽ മോഡേൺ എങ്കിൽ പഴമ ചോരാതെ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്റ്റാർട്ട് ഡീലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പഠിക്കേണ്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്ക് അടുത്തായിട്ടാണ് കേട്ടോ. ഇവിടെയായിട്ട് ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഗേറ്റാണ്, ഈ ഗേറ്റിന് പിന്നിലൊരു വീടുണ്ട്, നമുക്ക് ആ വീട് കാണാം കേട്ടോ. ദാ ആ കാണുന്ന വീടാണ്. ഇതൊരു കുടുംബ വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം 10,200 സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. ആ വീടിനെ മൊത്തത്തിൽ ഇവർ മാറ്റിയിട്ട് ഫുള്ള് റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതും പുതിയ രീതിയിൽ, ഉൾത്തളങ്ങളൊക്കെ പുത്തൻ പുതിയ രീതിയിൽ, അല്ലെ പുതിയ മോഡേൺ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ നോക്കിയേ, ആ കേരള ടച്ച് വിടാതെ തന്നെ കൃത്യമായിട്ട് ആ ഓടിൻ്റെ ആ ഒരു സ്റ്റൈലും പിന്നെ ആ ഓടിൻ്റെ മുഖത്തെ ആ മുഖപ്പും ഒക്കെ നോക്കി അതൊക്കെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കളർ കോമ്പിനേഷനും ലൈറ്റുകളുടെ വർക്കുകളും ഡിസൈൻ വർക്കുകളും മുറ്റത്തിൻ്റെ വർക്കുകളും മലയാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ആയിരിക്കും ഒരു വീടിന് ഇത്രത്തോളം വലിയ മുറ്റം വേണമെന്നുള്ളത്. എനിക്കെന്തായാലും വളരെയേറെ ആഗ്രഹമാണ് ഒരു വീടിന് ഇത്രത്തോളമെങ്കിലും മുറ്റമുണ്ടാകണം എന്നുള്ള കാര്യം, അല്ലെ ഞാൻ താമസിക്കാൻ പോകുന്ന വീടിന്. അത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയേ എന്താണ് മുറ്റം. പക്ഷേ പഴയ വീടിന് ഇവിടെ ഇത്രയും മുറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കുറേ വർക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തേക്കാണ്. നിങ്ങളെന്തായാലും ഈ ഒരു വീടിൻ്റെ പഴയ ലുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉടമസ്ഥനെ ഒന്ന് പരിചയപ്പെടണം, ഉടമസ്ഥനിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതിനുശേഷമാണ് നമുക്ക് ഈ വീട് ആരാണ് പണിതത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണണം, വീടിൻ്റെ ഉൾഭാഗം കാണണം, കാര്യങ്ങളിലേക്ക് കടക്കണം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഓണറെ പരിചയപ്പെട്ടാലോ. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഓണർ. പേര് ഇജാസ്. ഇജാസ് ഇജാസ് ഒരു ടെക്കിയാണ് അല്ലേ, എവിടെ വർക്ക് ചെയ്ത്? ഞാൻ ബാംഗ്ലൂരാണ് ഓഫീസ്, കോഹി സിറ്റി എന്ന് പറയും, ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പനിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇജാസിൻ്റെ വീടാണ്. ഇജാസ് ഞാൻ വീഡിയോക്കകത്ത് ആദ്യം തുടക്കത്തിൽ ഒരു 60 കൊല്ലം എന്നൊക്കെ വെച്ച് തള്ളിയുള്ളതല്ലേ, ഉള്ള 60 കൊല്ലം പഴക്കമുള്ള വീടിനെയാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പഴയ വീട് ഫുൾ ഇടിച്ച് പൊളിച്ച് കളയുക എന്നിട്ട് അവിടെ പുതിയൊരു സാധനം പണിയുക എന്നുള്ളതാണ് എല്ലാവരും, ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങളെന്താ ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് വരാൻ കാര്യം? ഇത് നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ള വീടാണ്. ഞങ്ങൾ പിന്നെ കാരണവന്മാർ കുറേ പേര്, പിന്നെ ഞങ്ങൾ കസിൻസ് കുറേ പേര് വളർന്ന വീടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കുറേ നൊസ്റ്റാൾജിക് ടച്ച് ഉണ്ട്. പിന്നെ പഴയത് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് കളയാന്നുള്ളൊരു പ്ലാൻ ഇല്ലാത്ത എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ മരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ പ്രിസർവ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്യാന്നുള്ള സാധനങ്ങൾ അതേപോലെ അവിടെ നിർത്തിയിട്ട് എനിക്ക് പുതിയ സാധനങ്ങളെ കൂടുതൽ ആഡ് ചെയ്യുക, അതെ സൗകര്യങ്ങൾ കൂടുതൽ വേണം. പക്ഷെ പഴയ വീടൊക്കെ വരുന്ന സമയത്ത് പണ്ടത്തെ വീടുകൾക്കൊന്നും റൂമുകൾക്ക് വലിപ്പമില്ല, സൗകര്യങ്ങൾ കുറവായിരിക്കാം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഇതും. ബാത്റൂം അറ്റാച്ച്ഡ് അല്ലായിരുന്നു, പക്ഷേ റൂമുകൾക്ക് കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാണുന്ന പോലെ ഒരു 15, 16, 16 അത്ര സൈസ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിലുള്ള റൂമുകളാണ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അന്നത്തെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു?
ഒരു 1500 ചോട ഉണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ, അതി കൂടുതലൊന്നും ഉണ്ടല്ലേ. ഇപ്പൊ ഇത് എന്തായാലും 3000 അധികം ഉണ്ടല്ലോ. 3500 ആ റേഞ്ചിൽ, 3500 സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നടന്നാലോ. ഇപ്പൊ ഇവരെ ഇതൊക്കെ ഒന്ന് കാണിക്കണം. ഈ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ഈ മുറ്റം എന്ന് പറഞ്ഞ വളരെ വല്ലാത്തൊരു സംഗതിയാണ്. ഇത്രയും വലിയ മുറ്റം, ആദ്യത്തെ വീട്ടിൽ ഇത്രയും വലിയ മുറ്റം ഉണ്ടായിരുന്നോ? ഇല്ലല്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ ഇപ്പൊ ഈ വീട് എടുത്തപ്പോ, നമ്മളിത് തറവാടും അത് ജ്യേഷ്ഠന്റെ വീടാണ്. അപ്പോ ഇതെടുത്തപ്പോ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു അത്യാവശ്യം വലിയ മുറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തു. ഈ ലാൻഡ്സ്കേപ്പിംഗ് വർക്കൊക്കെ ഇഷ്ടം പോലെ നമുക്ക് അവിടെ ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഉണ്ട്. ഇവിടെ നല്ലൊരു ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി നമുക്ക് വേണമെങ്കിൽ സന്ധ്യ സമയങ്ങളിലോ രാവിലെ ഒക്കെ ഇരിക്കാനായിട്ട് അല്ലേ, നല്ല രസമാണ്. എനിക്ക് തോന്നി ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു പ്രൊജക്ഷൻ ആണ്. അതെ, ഇത് നോക്കി, ഇതെന്താണ്, ഇത് ഇതിൻ്റെയൊക്കെ ഡിസൈൻ്റെ ഒക്കെ ഫുള്ള് കഴിവ് ആർക്കാണ് കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് ക്രെഡിറ്റ് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സോൾ ആർക്കിടെക്ട് എന്ന് പറഞ്ഞൊരു ഫേം ഉണ്ട്. എന്താ പേര്? സോൾ ആർക്കിടെക്ട്. സോൾ ആർക്കിടെക്ട്, ആളോട് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ആളെ നമ്മുടെ അടുത്തുണ്ട്, ആളെ നമ്മൾ വിളിക്കാം. അപ്പോൾ ആളാണ് ഇതിൻ്റെ ഫുൾ ഐഡിയാസ്. അതെ അതെ. അപ്പോൾ മുന്നേ വീട് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നും നമുക്ക് മുന്നേ അറിയില്ലായിരുന്നു. അവനാണ് ഐഡിയാസ് തന്നതും, പിന്നെ 3D കാണിച്ചപ്പോഴും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്ലസ് ടു ഫ്രണ്ട്സ് ഇവരെ ഭയങ്കര കമ്പനി ആയിരിക്കും. നമ്മൾ ഉടുക്കത്തെ തള്ളക്കത്തല്ലേ, പക്ഷെ ഇത് എങ്ങനെയാണ് വിശ്വസിക്കുമല്ലേ. എന്നിട്ട് ആള് കൃത്യമായിട്ട് ചെയ്തു തന്നു. തീർച്ചയായിട്ടും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെയല്ല, ഒരാളുടെ ഐഡിയ ഒക്കെ ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെട്ട് ആളെ കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും ഈ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ആളെ കണ്ടാലോ. ഇജാസ് പറഞ്ഞിട്ട് പോയ ആ പ്ലസ് ടു കൂട്ടുകാരനാണ് നമ്മോടൊപ്പം നിൽക്കുന്നത്, അഫ്സൽ. അഫ്സലാണ് ഈ വീടിൻ്റെ ആർക്കിടെക്ട്, എഞ്ചിനീയർ, എ ടു സെഡ് കാര്യങ്ങൾ അഫ്സൽ. അഫ്സലാണ് നേരത്തെ കണ്ട ആ പഴയ വീടിനെ ഫുള്ളായിട്ട് മാറ്റി ഈ ഒരു പുതിയ രൂപത്തിലേക്ക്, അല്ലെ പുതിയൊരു കോലത്തിലേക്ക് എത്തിച്ച ആൾ. തീർച്ചയായും ഫുൾ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് തന്നെയാണെന്ന് ഇജാസ് പറഞ്ഞു കഴിഞ്ഞു. ഇത് എങ്ങനെയാണോ നിങ്ങൾക്ക് അന്നേരം അത് കണ്ടപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിൽ വന്നത്? അല്ല, ഇതിൽ ഈ ഈ പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ ഇജാസിൻ്റെ മെയിൻ കൺസേൺ എന്തായിരുന്നുണ്ടെങ്കിൽ, ആ പഴയ വീട്ടിലെ ചുമരുകൾ കൂടുതലൊന്നും പൊളിച്ച് കളയാതെ, കാരണം അതിൻ്റെ ബെഡ്റൂം, കാരണം നമ്മൾ പഴയ വീടുകളൊക്കെ നമ്മൾ റിനോവേഷന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ വരുന്ന സമയത്ത് വീടിൻ്റെ സൈസൊക്കെ 10 അല്ലെങ്കിൽ 9 8 എന്നുള്ള സൈസുകളാണ് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ആ ബെഡ്റൂംസ് 4 ലെങ്തും 3x3x30, അതായത് 11 വീടുത്തു ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വീടുകൾ ശരിക്കും അത്രയും പഴക്കമുള്ള, 6 പഴക്കമുള്ള വീടുകളൊന്നും അത്ര സൈസ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും മേജറായിട്ട് ആ ഒരു കാര്യം അതുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ആ ചുമരുകളൊന്നും കൂടുതൽ എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതിൽ തന്നെ ആ റൂഫ് മാത്രം എടുത്തിട്ട് നമ്മൾ പുതിയ കൺസെപ്റ്റിലേക്ക്, അതും ആ ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു സ്റ്റൈലിലേക്ക്, മോഡേൺ, ഒരു മോഡേൺ ട്രഡീഷണൽ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു. അതാണ് നമ്മളുടെ ആ ഒരു, സത്യം പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ ഉണ്ട്, അത്രയും വലിയ റൂമുകൾ ഉണ്ടായിരുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയി. പിന്നെ ഈ ഫ്രണ്ട് വശം ഏകദേശം പഴയ വീടിൻ്റെയൊക്കെ അതേ ലുക്കാണ്, പക്ഷെ എങ്കിൽ പുതിയ രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് തടികളുടെ വർക്ക് കുറെ ഉണ്ടല്ലേ? അതെ അതെ അതെ. ഈ പിന്നെ ഈ പില്ലേഴ്സ് ഇതെല്ലാം പിന്നെ GP പൈപ്പ് കൊണ്ട് ഈ ഫ്രണ്ടിലേക്കുള്ള ഈ ഭാഗം, ഇത് സത്യം പറഞ്ഞാൽ പഴയ വീടിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇത് ഇത് ആ പിന്നെ ആ ഒരു പോർഷൻ മുതൽ മാത്രമേ വേണ്ട. ഈ സിറ്റ് ഔട്ട് കാർപോർച്ച് ഇതെല്ലാം ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തതാണ്, ആഡ് ഓൺ സ്പേസ് ആണ്. ബാൽക്കണി ആഡ് ഓൺ സ്പേസ്. കാർപോർച്ചിലോട്ട് ചെയ്തേക്കുന്ന ഈ ഒരു കണക്ഷൻ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനെ കൊടുത്തോണ്ടുള്ളൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മഴ നനയാതെ തന്നെ ഈസിയായിട്ട് അതിലേക്ക്, അതെ, ഈ പാസേജിലൂടെ നമുക്ക് വീട്ടിലേക്ക് കയറി പോവാം. ഇത് ഫ്രണ്ടേജ് ആയിട്ട് ഇതുവഴി കയറി ഇറങ്ങുകയും ചെയ്യാം, ഇതുവഴിയും കയറി ഇറങ്ങുകയും ചെയ്യാം. അതുമല്ല, അവിടെ ആ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തെ ഒരു വേർതിരിച്ച് നിൽക്കാതെ കറക്റ്റ് കണക്ടിങ് സ്പേസ് ആയിട്ടൂടെ കൊടുത്തോണ്ട് തന്നെ നല്ല രസമുണ്ട് ആ ഭാഗമൊക്കെ കാണാനായിട്ട്, അവിടെ ഇരിക്കാനുള്ള സ്പേസ്. ഇതെല്ലാം കരുവാക മരം ഉപയോഗിച്ചിട്ടാണ് ഈ ഈ സീലിംഗ് സീറ്റിംഗ് മരമൊക്കെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഏരിയയിലൊക്കെ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല മരത്തിന്റെ കാര്യങ്ങൾക്കൊന്നും. ഈ കാർപോർച്ചിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു രണ്ട് വലിയ രണ്ട് കാറും ഒരു ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഓടുകൾ കൊടുത്തേക്കുന്ന ടൈലുകൾ മുകളിലും കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഇത് പിന്നെ ടെറക്കോട്ടന്റെ സീലിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് താഴെ കവർ ചെയ്തിട്ടുള്ളത്, ഈ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കരിങ്കല്ലാണോ ഈ ഒരു തൂണുകൾക്ക്? ഇല്ല, ഇതിന്റെ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഈ പില്ലറ് താഴെ നമ്മൾ ബേസിൽ നമ്മൾ തറ കെട്ടുമല്ലോ, തറ കെട്ടുന്ന കോൺക്രീറ്റിന്റെ ബേസ് കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ GI
പില്ലറാണ്. ആ പില്ലറിൽ ജസ്റ്റ് ഇത് വളരെ കനം കുറവുള്ള മരമാണ്, കാണുമ്പോ നമുക്കിത് ഫുൾ തടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് വളരെ കനം കുറഞ്ഞ മരം കൊണ്ട് അത് പാക്ക് ചെയ്തെന്ന് മാത്രം. എന്നിട്ട് ഇതുവരെ നമ്മൾ ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ട് ഇതില് സ്റ്റോൺ കൊണ്ട് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. അതിനൊക്കെ വർക്കിംഗ് നടക്കുന്ന ടൈമിലുള്ള ഫോട്ടോസുകളുണ്ട്, കണ്ടു കഴിഞ്ഞാൽ ക്ലിപ്സോടെ ഞാൻ ഇട്ടേക്കാം ഇതിനിടയ്ക്ക്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയാലോ. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഈ രണ്ട് സ്പേസ് ആണ് സിറ്റിങ്ങിനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. വേറെ അഡീഷണൽ ഫർണിച്ചേഴ്സ് ഒന്നും കാര്യമില്ല. സാധാരണകളിൽ ഇവിടെ കൈവരിയൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ മാക്സിമം ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ്. അത് വരെ റിക്വയർമെന്റ് ക്ലയന്റ് റിക്വയർമെന്റ് ആയിരുന്നു. ജസ്റ്റ് പിന്നെ ഈ ഭാഗം മാത്രം കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും പ്ലാന്റർ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കവർ ചെയ്തു കൊടുത്തു. അത്ര മാത്രം ബാക്ക് സൈഡ് ഈ സീറ്റും കാര്യങ്ങളും കൊടുത്ത് കവർ. അതേപോലെ തന്നെ ഇവിടെ തടികൾ ഇതൊക്കെ ഈ കരുവാക മരം കൊണ്ട് കംപ്ലീറ്റ് പാനൽ ചെയ്തിട്ട് പോളിഷ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഈ ഓട്, നമ്മൾ ഈ വീടിന്റെ ഓട് കണ്ടായിരുന്നല്ലോ, അത് ഫുള്ള് സെറാമിക് ഓടാണ്. താഴെ ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മുടെ ടെറാക്കോട്ട ടൈൽ വെച്ചിട്ടുള്ള രീതിയിൽ സീലിംഗ് ടൈൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് അറിയാലോ, ഇത് കൊള്ളാം കേട്ടോ, ഒരു ബ്രിഡ്ജ് കണക്ക് ജസ്റ്റ് ഒരു പാസേജ് കൊടുത്തു ഇവിടെ. കാരണം ഇതിപ്പോ ഈ ഒരു സിറ്റ് ഔട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലേക്കുള്ള ലൈറ്റിംഗ് വളരെ കുറവായിരിക്കും. അതിനാണ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്ലാസ് ടോപ്പ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. മഴ വീഴുമ്പോഴും കാണാൻ നല്ല രസമായിരിക്കും ഈ ഒരു ഭാഗം കാണാനായിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു അതില് അലോക്കേഷൻ പ്ലേസ് ചെയ്ത്. ഈ ഡോർ പണ്ട് ഇത്രയും വലുതായിരുന്നു അല്ല, ഇതിപ്പോ ഈ കാഴ്ചക്ക് ഇത് ശരിക്ക് നല്ല ഹെവി സൈസിലുള്ള വുഡൻ ഡോർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതില് വുഡിന്റെ കനം ജസ്റ്റ് 8 mm മാത്രമേ ഉള്ളൂ. അതെ, നാച്ചുറൽ ടീക്ക് വുഡ് 8 mm ആണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മള് പിന്നെ വെതർ പ്രൂഫ് ആയിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ട് കിട്ടുന്ന ഡോർ ഉണ്ടല്ലോ, ആ ഡോറ് പർച്ചേസ് ചെയ്തത്, അതായത് HDF ഹൈ ഡെൻസിറ്റി ഡോർ പർച്ചേസ് ചെയ്തിട്ട് അതിൽ വുഡിട്ട് ക്ലാഡ് ചെയ്തതാണ്. സത്യം അല്ലേ, ഇത് ശരിക്ക് ഫുൾ തേക്കിൽ ഇങ്ങനെ ഡോർ ചെയ്യാൻ നല്ല എക്സ്പെൻസീവ് വരും. 60,000-70,000 ഒക്കെ മുകളിൽ, ഒരു 1 lakh ഒക്കെ മുകളിൽ ശരിക്ക് ചിലപ്പം ഈ ഡോറിന് മാത്രം എക്സ്പെൻസ് വരും. പക്ഷേ ഇത് അത്രയുണ്ട്. ഇല്ല, അത് നല്ലൊരു ആശയം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പുതിയ വീട് വെക്കുന്ന സമയത്ത് ഇത്രയും വലിയ നല്ല തിക്നെസ് തോന്നണം, ഹെവി ഹെവിനെസ് തോന്നണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ മതി. കൊള്ളാം. അപ്പൊ കേറിവാ വാ. ഇത് നമ്മളുടെ പണ്ട് എങ്ങനെയുള്ള ലിവിംഗ് സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഇവിടെ നമ്മള് പഴയ വീടിന് ശേഷം ഒരു ഗ്രില്ല് ആണല്ലോ ഉണ്ടാവുക, കേറി വരുന്ന ഒരു ഗ്രില്ലായിരുന്നു ഇവിടെ. ആ ഒരു ചെറിയൊരു സ്പേസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് രണ്ട് സൈഡിൽ രണ്ട് ബെഡ്റൂം, സെന്ററിൽ ഒരു ഗ്രില്ല് ഇട്ടുള്ള ചെറിയൊരു സിറ്റിംഗ് സ്പേസ്. ആ സ്പേസിന് ഒന്നും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് പുതിയൊരു വാളായിട്ട് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഇതിനെ ഗസ്റ്റ് ലിവിംഗ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. കൊള്ളാം, നല്ല നൈസ് ഇന്റീരിയർ. സീലിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ ഒരുപാട് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് കുറെ അഡീഷണൽ വർക്കുകളായിട്ട് സിമ്പിൾ ഇന്റീരിയേഴ്സ് സെറ്റ് ചെയ്തു. ഫർണിച്ചേഴ്സും വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള ഫർണിച്ചേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. ഇതെല്ലാം ഇവിടെ ചേച്ചിയാണോ അതോ? ആ ഇവിടെ താജ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സുഹൃത്ത് തന്നെയാണ്, അവനും അവന്റെ ടീമും ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ വുഡൊക്കെ കരുവാക്കി വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള സെയിം വുഡ് തന്നെയാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ പേര് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മളാ ഹൈറ്റ് കുറവ് പിന്നെ പഴയ വീടിന്റെ മച്ചിൻപുറം എന്നൊക്കെ പറയും, പഴയ വാക്കുകൾ പല ഏരിയയിൽ പല വാക്കുകൾ ഉപയോഗിക്കുന്നു. പഴയ വീടിന്റെ അത് അതേ ഇതില് നിലനിർത്തിയിട്ട് ജസ്റ്റ് ഇത് ആ സെയിം തന്നെ, അത് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ടു. സൂപ്പർ. അതിന് അത് ലൈറ്റൂടെ കൊടുത്തപ്പോ കാണാൻ നല്ല ഭംഗി, നോക്കി എന്ത് രസമാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഹൈറ്റ് കുറവുണ്ടെന്നേ ഉള്ളു, പക്ഷെ പ്രശ്നമൊന്നുമില്ല, പഴയ വീടിന്റെ അതേ സെയിം ഹൈറ്റ്. ഇവിടെയാണ് ടിവി യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാവ്, നല്ല കിളക്കൻ. അപ്പൊ ഈ ഒരു ഏരിയ ഫാമിലി ലിവിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. വാവ്, ഡൈനിങ് ഏരിയ കൊള്ളാലോ, കിളക്കൻ സ്പേസ്. ഇതും പഴയ ഉണ്ടായിരുന്ന ഡൈനിങ് സ്പേസ് ആണോ ഇത്? അതെ, അല്ല ഇതില് ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ശരിക്കും നമ്മൾ പഴയ വീട്ടിലെ ഒരു വുഡൻ സ്റ്റെയർ ഉണ്ടാവുമല്ലോ, ആ വുഡൻ സ്റ്റെയറിലൊരു ഭാഗമായിരുന്നു. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ വീട്ടിൽ കാണാൻ ഒരു 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 വരാന്ത പോലെ, ഒരു പാസേജ് പോലെ ഉണ്ടാവും, പുറകുവശത്തിൽ വരാന്ത പോലെ, അങ്ങനെ ഒരു സ്പേസ് ആയിരുന്നു. ഇത് ഇത്ര വീതി ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒരു 5-6 വീതി ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു ചുമര് കട്ട് ചെയ്തിട്ട് ഇവിടെ പുതിയ അഡീഷണൽ ഡൈനിങ് വിത്ത് സ്റ്റെയർ കേസ് കോമൺ, ഈ ഒരു ഏരിയ ഫുൾ അങ്ങനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെയാണ് സ്റ്റെയർ ഏരിയ വരുന്നത്. സ്റ്റെയർ ഏരിയക്ക് താഴെയായിട്ട് ഒരു നല്ലൊരു സിറ്റിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, CCTV
അതിൻ്റെ ആക്സസ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് ഒരു ആക്സസ് അനിവാര്യമാണ്. അതും കൂടെ ജനാലം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെട്ടം കയറാൻ. പിന്നെ ആ ഭാഗത്തേക്ക് ഒരു ഡെക്കേരിയ, ഒരു ഡെക്കേരിയ ഇതാ. ഓക്കെ കൊള്ളാം. ഇത് അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നല്ലൊരു സ്പേസ് ആണ്, കാരണം ബാക്കിലേക്ക് ഇവരുടെ തന്നെ സ്ഥലം ഉണ്ട്. അപ്പൊ ഏരിയ ഇവിടെ വന്നിരിക്കാൻ എന്നുള്ള രീതിയിൽ വൈകുന്നേരം വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. അതെ. ഇനി നമുക്ക് അടുക്കള കണ്ടാലോ. അപ്പോ പണ്ട് ഇവിടെ എത്ര അടുക്കള ഉണ്ടായിരുന്നു? പണ്ട് ഇപ്പൊ നമ്മളെ പഴയ വീട്ടില് ഒരു ഒരു അടുക്കള സ്പേസ് ഉണ്ടാവും. പിന്നെ താഴെ ഒരു നമ്മളെ പഴയ അടുപ്പുണ്ടല്ലോ, കല്ല് വെച്ചിട്ട് സ്പേസ്, അത് ഇതിനോട് ചേർന്നിട്ടുണ്ടായിരുന്നു. ഇത് പഴയ അടുക്കളയുടെ ആ സ്പേസ് തന്നെയാണ്. അത് അതേ ഒരു മോഡേൺ കിച്ചൺ ആക്കിയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് ആ ഒരു സ്പേസ് ആക്കിട്ട് തന്നെ റെഡി ആക്കി. എനിക്കൊന്നും ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗം ഈ ഒരു അടുക്കളയാണെന്ന് തോന്നുന്നു. ഇത് നമ്മള് പുതിയതായിട്ട് ഇപ്പൊ ആഡ് ചെയ്തതാണ്. ഇത് ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഒരു പാസേജും പഴയ ഒരു അടുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ഡെമോളിഷ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരൊറ്റ കിച്ചണായിട്ട് എല്ലാ സൗകര്യങ്ങളും ഈ ഒരൊറ്റ കിച്ചണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഐലൻഡ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, പിന്നെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ കംപ്ലീറ്റ് സ്റ്റോറേജ് ഇതില് കംപ്ലീറ്റ് സ്റ്റോറേജ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ഡൈനിങ് ഇവിടെ ഉള്ളതുകൊണ്ട് വാഷ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ഡൈനിങ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഫാമിലി എല്ലാവർക്കും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുക, കൈ കഴുകുക, അതിന്റെ കൂടെ തന്നെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഫുഡ് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ കൊണ്ട് പരിപാടി ഇരിക്കാനുള്ള സ്പേസ് ഇരിക്കാം. പക്ഷെ കൊള്ളാം കേട്ടോ. അതല്ല, സൺലൈറ്റ് നല്ല രീതിയിൽ ഉള്ളിലേക്ക് വരികയും ചെയ്യും. മാക്സിമം സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നാച്ചുറൽ ലൈറ്റ് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രില്ലും ഗ്രില്ലും വിൻഡോസും അതേപോലെ അവിടെ ഇതിലൊക്കെ വിൻഡോസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി മുകളിലേക്ക് കയറാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗം മുകളിലത്തെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല വെറൈറ്റി ആ സ്റ്റെയർ കയറി ചെല്ലുന്ന ഭാഗം. അതെനിക്ക് അത് ചെയ്തതിന് എന്തായാലും വലിയൊരു എന്താ പറയുക വലിയൊരു അച്ചീവ്മെൻ്റ് കേട്ടോ. അതിന് അങ്ങനെ ഒരു ഡിസൈൻ ആക്കി എടുത്തത്. അപ്പോൾ അതെന്താന്ന് ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ ഇത് ഈവൻ എന്താ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ടല്ലോ, ഉണ്ട്, ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. വാ കണ്ടു നോക്കാം. ഈ സ്റ്റെയർ നേരത്തെ ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. ഇല്ല, ഇതൊക്കെ നമ്മൾ പുതിയത് കൺസ്ട്രക്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞ കരുവാക വുഡ് കൊണ്ട് തന്നെയാണ്. ഈ വുഡെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? അല്ലല്ല, ഇത് നേരത്തെ അവരാണ് ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുമ്പോ ഇവിടെ ഒരു ലാൻഡിംഗ് സ്പേസ് കാണും ഈ ഒരു ഭാഗത്ത്. ഇവിടെ എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ, ഇതാണ് താഴെ ഹൈറ്റ് കുറവുള്ള ഏരിയ. അത് അതേ ലെവലിൽ തന്നെ ഇവിടെ പിന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ പുതിയ ഏരിയ എടുത്തത് ഹൈറ്റ് കൂട്ടിയിട്ട്. ഇവിടെ ഇരിക്കാനായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ്, നമുക്ക് റീഡിങ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഏരിയ മാറ്റിയെടുക്കാം. അതെ, വർക്ക് ചെയ്യാനായിട്ട് എല്ലാത്തിനും കാര്യങ്ങളുള്ള സ്പേസ് ഉണ്ട്. താഴത്തെ രണ്ട് ബെഡ്റൂമുകളായിരുന്നു, ഇവിടെയും രണ്ട് ബെഡ്റൂം, രണ്ട് ബെഡ്റൂം, മൊത്തം നാല് ബെഡ്റൂം. പിന്നെ ഒരു അപ്പർ ലിവിംഗ് സ്റ്റഡി ഏരിയ എന്നുള്ളതാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നത്. ആ സെന്റർ പോർഷനെ ഒഴിവാക്കിക്കൊണ്ട് വശങ്ങളിൽ മാത്രം കൊടുത്തേക്കുന്ന ഒരു സിമ്പിൾ സീലിംഗ് വർക്ക്. അത്ര മാത്രം. ഇനി ഇത് വേറൊരു സ്പേസും കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ. ഈ ഒരു സ്പേസ് ഇവിടെ കാണിച്ചു കൊടുത്തേ. ഇപ്പൊ ഈ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇത് വുഡൻ ഫ്ലോറിംഗ്. ടോപ്പില് ടീക്ക് വുഡ്, താഴെ പ്ലൈവുഡ് ആണ്. പ്ലൈവുഡ് മൈക്ക മൈക്ക. ഇതും കൊള്ളാം കേട്ടോ, നല്ലൊരു സ്പേസ്. പിന്നെ ഇവിടെ ഒരു അപ്പർ ലിവിംഗ്. പിന്നെ ആള് ഇവൻ ഈ ടെക്കി ഫീൽഡിലായതുകൊണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ്. അത് ശരിക്കും അവിടെയാണ് സെറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ഏരിയ യൂസ് ചെയ്തത്. കാരണം ഇവിടെ ഇപ്പൊ ടി വി യൂണിറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പൊ അവനും വൈഫും ഉമ്മയും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളത്. ഓക്കെ ഓക്കെ. അപ്പോ അതും കിടിലായിട്ടുണ്ട്. ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. ഇനിതാ ഇവിടെ നിന്ന് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇപ്പൊ ബെഡ്റൂം അല്ല, എത്ര സൈസ്? നോർമൽ 4 മീറ്റർ ഉണ്ട് ലെങ്ത്. പിന്നെ 3.3 മീറ്റർ വിഡ്ത് വന്നിട്ട് വരുന്നുണ്ട്, ഏകദേശം 11 അടി. ഓക്കെ. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പുകൾ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കയറണം കേട്ടോ. ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഇത് തോന്നുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ടെറസ് കൊടുത്തേക്കണം. ടെറസിലേക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് എൻട്രൻസ് ആണല്ലേ. അതെ അതെ അതെ. അങ്ങോട്ട് നോക്കി നമ്മള് നേരെ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അവിടെ വലിയ താഴ്ചയാണ് ആ ഭാഗത്തല്ലേ. ആ ഭാഗത്തേക്ക് നല്ല താഴ്ച, നല്ല രസം. ഈ മരങ്ങൾ ഇല്ലായിരുന്ന, ഈ തെങ്ങില്ലായിരുന്നെ കാണാൻ നല്ല രസം. ഒരു കുന്നിന്റെ മുകളിലാണ് സത്യം പറഞ്ഞാൽ ഈ വീട് ഇരിക്കുന്നല്ലേ. അതെ അതെ അതെ.
ഈ ഭാഗത്തേക്ക് നല്ല ഹൈറ്റിലും ആ ഒരു ആ സൈഡ് അങ്ങനെ ഇങ്ങോട്ടുണ്ട്. ഇതുവരെയൊക്കെ താഴ്ന്നുള്ള ഒരു ഏരിയ, കോറിയുള്ള ഏരിയ ഒക്കെയാണ് ആ ഭാഗത്ത്. കോറിയൊക്കെ ഉണ്ട് ആ ഭാഗത്ത്, അവിടെ കല്ലെടുക്കുന്ന കോറിയൊക്കെ ഉണ്ട്. സൂപ്പർ. ജാസേ, ഞങ്ങളിപ്പോ ഈ വീട് ഫുള്ള് മൊത്തവും കേറി നടന്ന് കണ്ട്, ഒരു രക്ഷയല്ലോ, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഈ കോസ്റ്റിങ്ങിലേക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? അല്ല, കൂട്ടുകാരനാണല്ലോ, പ്ലസ് ടു സുഹൃത്താണല്ലോ പണിത് തന്നത്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല കോസ്റ്റിംഗ് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും, എനിക്ക് ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് സാധനം. നമ്മൾ എടുക്കുന്നതൊക്കെ എന്താ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലത്തെ സാധനങ്ങളെടുത്ത്, പക്ഷേ എങ്ങനെ പോയി കഴിഞ്ഞാലും, കാരണം നമ്മൾ ഒരു പുതിയ വീട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരുപാട് അഡീഷണൽ വർക്കുകൾ കയറുന്നുണ്ട്. അതുകൊണ്ടുള്ള അഡീഷണൽ എമൗണ്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മുറ്റവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൈഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വുഡ് അത്യാവശ്യം, വുഡ് യൂസ് ചെയ്യാൻ പറയില്ല, കുറച്ച് വുഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു എക്സ്പെൻസും കാര്യങ്ങളും. പിന്നെ ഈ ഇലക്ട്രിക്കൽ പരമായിട്ട് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് അങ്ങനെ കുറെ കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കടമ. എന്തായാലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അഫ്സലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രദേശത്തോ അല്ലെ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ നല്ല വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അഫ്സലിന് കൊടുത്ത് അഫ്സൽ ചെയ്ത് കൊടുക്കില്ലേ? തീർച്ചയായും. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നവരും മറക്കേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.